ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് തൈ എങ്ങനെ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് പടർത്താൻ റെഡി ആയിട്ടുള്ള പോസ്റ്റ് എത്തിയിട്ടുണ്ട്. 7 അടി നീളത്തിലുള്ള സിമെന്റ് പോസ്റ്റാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. 7 അടി നീളവും 4 ഇഞ്ച് കനവും ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് കുഴിച്ചിടാൻ ഉദ്ദേശിച്ച സ്ഥലത്തുള്ള പുല്ലും കളകളൊക്കെ നല്ലോണം കളഞ്ഞ് വൃത്തിയാക്കുകയാണ് ആദ്യത്തെ പരിപാടി. നമ്മുടെ ബാലകൃഷ്ണേട്ടൻ തന്നെയാണ് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ കുഴിച്ചിടാമെന്നും നമ്മളെ പരിചയപ്പെടുത്തുന്നത്. എണ്ണൊക്കെ നല്ലപോലെ തിളക്കിയിട്ടു വേറെ കൊടാൻ വേണ്ടി കൊണ്ടാണ് അടി ഇളക്കിയത്. പുല്ലൊക്കെ ചെത്തി ഇനിയിപ്പോൾ അതിൻ്റെ കുഴി എടുക്കുക. 1 മീറ്റർ ആയം വേണം. 1 അടി ആഴത്തിൽ അതിൻ്റെ കുഴി എടുക്കാൻ നോക്കും. 7 അടി നീളത്തിലുള്ള പോസ്റ്റ്, 1 അടി വലിപ്പം ആ മണ്ണിലേക്ക് താഴ്ത്തി വേണം നമ്മൾ പോസ്റ്റ് മണ്ണിലേക്ക് ആക്കാൻ. എന്നാലേ നല്ല ഉറപ്പിൽ നിൽക്കുള്ളൂ. കാരണം കാറ്റോ മറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറിഞ്ഞു വീഴരുത്. ഒരടി താഴ്ചയായി, ഇനി കാലെടുക്കുക. പോസ്റ്റിന് നല്ല വെയിറ്റ് ഉള്ളത് കാരണം ബാലകൃഷ്ണേട്ടൻ്റെ സഹായത്തിന് രാജേട്ടൻ എത്തിയിട്ടുണ്ട്. പോസ്റ്റിന്റെ മുകൾ വശത്തായിട്ട് 2 ഹോൾ ഇടുന്നത് നന്നായിരിക്കും. PVC പൈപ്പ് കൊണ്ടാങ്ങാൻ വാർക്കുമ്പം തന്നെ അവരോട് പറയുക 2 ഹോൾ ഇട്ടുതരും. കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടയർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ മണ്ണ് കളച്ചിട്ട് വളമിടാൻ മണ്ണ് നല്ലപോലെ കളിക്കണം. ഇങ്ങനെ കളിക്കുക നല്ലപോലെ. വൈറ്റ് കളർ, റെഡ് കളർ, പിന്നെ പുറംതൊലി മഞ്ഞയായിട്ട് ഉള്ളിൽ വൈറ്റ് കളറുള്ളതായിട്ടുള്ള 3 ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എല്ലാ നഴ്സറികളിലും. ഞാനിവിടെ വെച്ചിരിക്കുന്നത് റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടാണ്. മഴക്കാലത്ത് ചെടികളും ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുന്നവർ ശ്രദ്ധിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തടം കുറച്ച് ഉയർത്തി വെക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ തടം ഉയർത്തുക, അല്ലെങ്കിൽ ചെടികൾ നശിക്കുവാൻ സാധ്യതയുണ്ട്. വിള കഴിഞ്ഞു, ഇനി നമ്മുടെ വളം നല്ലപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, സൂപ്പർ മീൽ, ഈ 3 വളം തുല്യ അനുപാതത്തിൽ എടുത്തിട്ടാണ് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന് അടിവളമായിട്ട് നൽകിയത്. മണ്ണും വളമായിട്ട് കൂട്ടി കുഴച്ചു. ഇനി ചെടി ഒരു കുഴി എടുത്തിട്ട് വെക്കുകയാണ്. കുഴിയിൽ കുറച്ച് വളം കുഴിയിലിടുക. ഈ ചെടി കുഴിയിൽ വെക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ ഒരു വശം പരന്നിട്ടായിരിക്കും. ആ പരന്ന വശം നമ്മുടെ പോസ്റ്റിനോട് ചേർത്ത് വെച്ചിട്ട് വേണം കെട്ടാൻ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്ക് തീരെ ഉറപ്പില്ലാത്തത് കാരണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതായത് ഓരോ ജോയിൻറ്റും. അപ്പം അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കടയിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി കഴിച്ചാൽ ഒരിക്കലും നമ്മുടെ വീട്ടുവളപ്പിൽ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ തയ്യാറാവില്ല. കാരണം അതിന് യാതൊരു ടേസ്റ്റും ഇല്ലാത്ത, ഒരു വികാരവും ഇല്ലാത്ത ഒരു പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് കരുതിയിരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ അടുത്തൊരു വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് വിളഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്യാൻ തന്നു. അങ്ങനെയാണ് ഞാനും എൻ്റെ വീട്ടിലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്.
അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയെ വളരെ ഭംഗിയായിട്ട് തന്നെ നട്ടു. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അപ്ഡേറ്റ്സുകളും പിന്നെ പരിചരണ രീതികളും വളപ്രയോഗമൊക്കെ കാണിക്കാം. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.